നമസ്കാരം. ജേണി ഓഫ് ആർട്ടിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചെണ്ട എന്ന വാദ്യകലയെ കുറിച്ചാണ്. അതിനെപ്പറ്റി കൂടുതൽ അറിവുകൾ നമ്മൾക്ക് പകർന്നു തരുന്നത് വാദ്യകലയിൽ വാദ്യകുലപതിയായി വാഴുന്ന ശ്രീ പോരൂർ ഉണ്ണികൃഷ്ണനാണ്. നമസ്കാരം നമസ്കാരം. 45 വർഷമായല്ലോ ഈ ഫീൽഡ് പ്രവർത്തിച്ചു തുടങ്ങിയിട്ട്. ചെണ്ടയെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അങ്ങയുടെ അറിവ് ഞങ്ങൾക്കൊന്ന് പകർന്നു തരാമോ? ചെണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ ജനിക്കുന്ന മുതൽ ഇത് കണ്ടുകൊണ്ടാണ് വളരുന്നത്. കാരണം എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ്റെ മുമ്പത്തെ തലമുറ എല്ലാം ഈ ഒരു പാരമ്പര്യം കൊണ്ടു നടക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ഇത് കണ്ടുകൊണ്ടാണ് വളർന്നത്. അപ്പോൾ ഇത് കേട്ടിട്ടും നമ്മുടെ ഓർമ്മയുടെ അന്നത്തെ ഒരു ഉൾക്കൊള്ളാനുള്ള കഴിവനുസരിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്നുണ്ട് കുട്ടിക്കാലം മുതൽ തന്നെ. അങ്ങനെ അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ ഇത് പോരൂർ ശിവക്ഷേത്രത്തിൻ്റെ മുമ്പിൽ അതാണ്, അതിൻ്റെ തൊട്ടടുത്താണല്ലോ എൻ്റെ വീട്. അതിൻ്റെ തൊട്ടടുത്താണ് വീട്. അപ്പോൾ ഈ അമ്പലത്തിലെ ഒരു നിത്യ പൂജകൾ, അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള വാദ്യത്തിൻ്റെ ചുമതലയൊക്കെ നമുക്കാണ്. അപ്പോൾ അത് ഞങ്ങൾ കുട്ടിക്കാലം മുതൽ തന്നെ വളരെ കുട്ടിയാകുമ്പോൾ തന്നെ ചെയ്തുകൊണ്ട് വന്നിരുന്നു. അങ്ങനെ അപ്പോൾ ഇതായിട്ട് ഒരു നിരന്തര പരിചയം അന്ന് മുതലേ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ അമ്പലത്തിൽ വാർഷികമായിട്ടുള്ള ഉത്സവങ്ങൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആഘോഷപരമായിട്ടുള്ള ചെണ്ടമേളം, തായമ്പക, അനുഷ്ഠാനപരമായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമ്മളതിൽ നമ്മുടെ ജീവിതമാണത്. ക്ഷേത്രകലയാണ്. അപ്പോൾ നമ്മളെ അത് വിട്ടൊരു ജീവിതം നമുക്കില്ല.
അങ്ങനെയൊന്നും ഞാൻ ഡിഗ്രി വരെ പഠിച്ചു. അത് അത് അച്ഛൻ്റെ ഒരു നിർബന്ധത്തിന്. ഞങ്ങൾ സഹോദരന്മാർ, പോരൂർ സഹോദരന്മാർ എന്ന് പറഞ്ഞിട്ട് നാല് പേരുണ്ടായിരുന്നു. ഞങ്ങൾ എൻ്റെ ഞാൻ ഏറ്റവും ഇളയവനാണ്. എൻ്റെ ജ്യേഷ്ഠന്മാർ മൂന്നാളുണ്ടായിരുന്നു. ഞങ്ങൾ ആൺമക്കൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും ഇത് ഒരുമിച്ച് പഠിച്ച് വളരെ ചെറുപ്പത്തിൽ, അതായത് ഞാനൊക്കെ ഇപ്പോൾ ഈ അമ്പലത്തിൽ നിത്യപൂജകൾക്ക് കൊട്ടാൻ വേണ്ടിയിട്ട് ഒരു മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് ഒക്കെ തുടങ്ങി. അതിൻ്റെ മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഓർമ്മ വെച്ച മുതൽ തന്നെ ഞങ്ങൾ കൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതെ 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 അതെ. അപ്പോൾ ഞങ്ങൾക്ക് അത് പഠിക്കാനും ഞങ്ങൾക്ക് എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ ആഘോഷപരമായുള്ള ഉത്സവം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് വേണ്ട ചെണ്ട മേളം, ശിവേലിക്ക് എഴുന്നള്ളിപ്പ് മേളം, അതേപോലെ അമ്പലത്തിനുള്ളിൽ നിന്നുള്ള പാണി, പിന്നെ ഈ ഉത്സവത്തിൻ്റെ ചടങ്ങുകളായ സന്ധ്യവേല, തായമ്പക, കേളി, ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ മേഖലകളുണ്ടായി. അതൊക്കെ പഠിക്കാൻ ഞങ്ങൾക്ക് വളരെ എളുപ്പം സാധിച്ചു. അങ്ങനെ ഒരു 1974 ആകുമ്പോൾ നമ്മുടെ അരങ്ങേറ്റം, തായമ്പക അരങ്ങേറ്റം കഴിഞ്ഞു. അപ്പോൾ അച്ഛൻ അന്ന് തന്നെ ഞങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം എല്ലാം ഒരുപോലെ ഞങ്ങൾക്ക് തന്നിരുന്നു. അതെ 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 അതെ. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നല്ലോ, അതുപോലെ തന്നെയാണ് പഠിച്ചത്. ആ അത് അത് പറയണം. അത് പ്രത്യേകിച്ച് പറയേണ്ട, ഊന്നി പറയേണ്ട കാര്യമാണ്. കാരണം അന്ന് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്നതിന് പുറമെ രാവിലെ ഒരു 4 മണിക്ക് എണീച്ച് ആദ്യം ഇടയ്ക്ക് കൊട്ടുന്നതിനുള്ള പാട്ട്, ഇടയ്ക്കിടെ സ്വരസഞ്ചാരങ്ങൾ. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. പ പ ദ ദ സ സ സ സാം സ സാം പ പ പ പ പ പ സ സ സ. അപ്പം അങ്ങനെ ത്രിസ്ഥാനങ്ങൾ. അപ്പോൾ ഈ ഇടയ്ക്കയിലെ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ചെണ്ടയിൽ സാധകം. ആ ചെണ്ടയിൽ നമ്മൾ ചെണ്ടയിൽ ഒരു പാടക്കൈകളുണ്ട് സാധകം ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ പലകയം, ഈ കല്ലുമ്പലെന്നൊക്കെ പറയും, പലകയമ്പലും ആവാം. മരപ്പലകയിൽ പുളിമുട്ടി വെച്ചിട്ട് നമ്മൾ കൈ മറയാൻ വേണ്ടിയിട്ട് നല്ല ഈ കോലെന്ന് പറഞ്ഞാൽ നമ്മൾ ചെണ്ടയിൽ കൊട്ടുന്നതല്ലേ. അപ്പോൾ പുളിമുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ഈ വണ്ണം ഉണ്ടാവും. അത് അങ്ങനത്തെ ഇത്ര നീളത്തിൽ ഉള്ളൊരു കഷ്ണം, അത് വെച്ചിട്ട് നമ്മൾ കൈ മറച്ച് പഠിക്കണം. അപ്പോൾ എന്താ വെച്ചാൽ ഈ കുഴ മറിഞ്ഞ് കിട്ടാൻ വേണ്ടി വേണ്ടിയിട്ടുള്ള ഒരു ആണ് പുളിമുട്ടി. അപ്പോൾ ആദ്യം നമ്മൾ പുളിമുട്ടിയിൽ രണ്ട് പാടക്കയാണ് ആദ്യം മെയിനായിട്ട് സാധകം ചെയ്യുക. തക്കിട്ട് തരികട്, അത് സാധകം ചെയ്ത് കൈ വഴക്കായി കഴിഞ്ഞാൽ രണ്ട് പാടക്കൈ കൂടിയുണ്ട്. ഒരു ഇടം തക്കിട്ട പറഞ്ഞൊരു സാധനമുണ്ട്, വലം തക്കിട്ടെന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനമുണ്ട്. എത്ര കാലത്തിലാണിത് നമ്മൾ ചെയ്യുന്നത്, പഠിക്കുന്നത്? ഇത് തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞല്ലോ, കൈ വഴങ്ങാൻ വേണ്ടിയിട്ടാണ് പുളിമുട്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം മിനിമം നമ്മൾ 3 കാലത്തിൽ, ആദ്യം ഇപ്പോൾ ത കി ട 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 ആരോഹണം. അത് കൃത്യമായിട്ട് താളത്തിൽ പോകണം. ചില ചില കുട്ടികൾക്കൊക്കെ താളത്തിൻ്റെ ബോധം കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും, വേരിയേഷൻ. അപ്പോൾ അവർക്കൊന്ന് കൃത്യമായിട്ട് വരാൻ പറ്റില്ല. അപ്പോൾ ആദ്യം അതൊക്കെ ശരിയാക്കണം. അങ്ങനെ പല പാളിച്ചകളുണ്ടെങ്കിൽ അങ്ങനെ അത് കൃത്യമായിട്ട് 1, 2, 3, 3, 2, 1 ഇങ്ങനെ പോയി അത് ക്ലിയറായാൽ അടുത്ത ഘട്ടത്തേക്ക് കിടക്കും. 4-ലേക്ക് പോവാം, പിന്നെ വേണമെങ്കിൽ 5-ക്ക് പോവാം. അങ്ങനെ ആ അതെ അതെ. ആദ്യം നമ്മൾ ഈ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ മനസ്സിലാവുന്നവർക്ക് അതിന് സ്പീഡിൽ പോവാം, 3-ലോ 4-ലോ കഴിയണക്ക് പോവാം. അപ്പോൾ ഈ ഈ എല്ലാവർക്കും താളബോധം ഒരുപോലെ വരിക, അറിയാലോ. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് അതും കൂടി ക്ലിയർ ആക്കിയിട്ട് വേണം നമുക്ക് അടുത്ത സ്റ്റെപ്പിക്ക് പോകാൻ മാത്രം. അത് കൃത്യമായിട്ട് 1, 2, 3, 3, 2, 1 ഇങ്ങനെ കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ, ഫ്ലുവൻ്റ് ആയിട്ട് പോകാൻ പറ്റണം, അതിന് തപ്പൽ പാടില്ല. അങ്ങനെയുള്ള സ്റ്റേജിലെത്തിയാൽ പിന്നെ നമുക്ക് 4-ക്ക് പോവാം, 5-ക്ക് പോവാം. അങ്ങനെയാണ് അതിൻ്റെ പഠന രീതി. തരികിടയാണെങ്കിൽ അതേമാതിരി തന്നെ. പിന്നെ ഇടം തക്കിട്ടെന്ന് പറഞ്ഞിട്ട് ഒരു പാടക്കൈയുണ്ട്. അത് ഇടത്തെ കൈയിൻ്റെ സ്ഥാനങ്ങൾ, ഇപ്പോൾ ഇടത്തെ കയ്യിൽ പൊതുവെ 4 സ്ഥാനമാണുള്ളത്. യൂഷ്വലായിട്ട് ധിമുക്കാരം, നകാരം, പിന്നെ ചാപ്പ, പൊത്ത്. ആ ഈ ചാപ്പ പൊത്തൊക്കെ ബിഗിനേഴ്സിന് ആവശ്യം ആവില്ല, അത് അവർക്ക് വരാൻ വരില്ല. അത് കൊട്ടി കൊട്ടി വരുത്തണം, അപ്പോളേ ആ യഥാർത്ഥ ശബ്ദം വരുള്ളൂ. അപ്പോൾ ധിമുക്കാരം, നകാരം ശരിയാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഗിണ്ണക്ക തരാക്കണ, ഗിഡതിക്ക തരാക്കണ, ഗിണ്ണക്ക തരാക്കണ. അത് 3-ാം കാലം 4-ാം കാലമൊക്കെയാണ് ഞാൻ പോയി പറയണത്.
അത് ആദ്യം താളായിട്ട് വരണം, മനസ്സിലായില്ലേ? ആ താളത്തിൽ നിന്ന് ഒന്നാം കാലം, രണ്ടാം കാലം, മൂന്നാം കാലം, അങ്ങനെ പോകണം. അത് അതേപോലെ ഒരു വലം തക്കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, വലത്തെ കൈൻ്റെ അടി, വക്ക്, അതിൻ്റെ സ്ഥാനങ്ങളൊക്കെ ശരിയാവാൻ. എല്ലാതും അതാത് സ്ഥാനത്തെ വീഴാൻ പാടുള്ളൂ എന്നുള്ള ഓരോ സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനമല്ല ഉദ്ദേശിച്ച്, വക്ക്, നടു, ചെണ്ടയുടെ, ആ ചെണ്ടയുടെ നടുവിൽ കൊട്ടിയ ഒരു ഡം എന്നൊരു ശബ്ദം കേൾക്കാം. വക്കത്ത് കൊട്ടിയാൽ അത് കേൾക്കില്ല. നാം എന്നുള്ള ശബ്ദമാണ് നമുക്ക് വക്കത്ത് ഉപയോഗിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ട് മാറണം. ദീമുക്കാരായാലും നഗാരായാലും അതും അതേമാതിരി വരണം. അപ്പോഴേ നമുക്ക് കേൾക്കുമ്പോൾ ഒരു രുചി കിട്ടുള്ളൂ. അതാണ് കാര്യം. ഇടയ്ക്കേലും ഉണ്ടോ അങ്ങനെ സ്ഥാനങ്ങൾ? ഇടയ്ക്കേൽ അങ്ങനെ പറയാനില്ല, എന്നാലും ഉണ്ട്. വക്കും നടുവൊക്കെ നമുക്ക് പറയാം. അതെ അതെ അതെ. ചെണ്ടയുടെ നിർമ്മിതി അതെങ്ങനെയാണ്? ചെണ്ടയുടെ നിർമ്മിതി എന്ന് പറഞ്ഞാൽ, ചെണ്ടയുടെ മെയിൻ ഭാഗം ഈ കുറ്റിയാണ്. ഈ ഇതുണ്ടല്ലേ, അത് പ്ലാവ്, കൊന്ന, വീട്ടി, ഇങ്ങനെയുള്ള കാര്യം സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. നല്ല കാതൽ, കാതലായിട്ടുള്ള സാധനം. അതിൽ വെള്ള പാടില്ല. ഇതിപ്പോൾ നമ്മൾ 9.25 വിരല് എന്നാണ് പറയുക നീളം. അത് ഏതാണ്ട് ഒരു 10-15 ഇഞ്ചൊക്കെ ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറ്റി ഒരു ഭാഗം വക്ക് റൗണ്ടാവും. ഒരു ഈ മുദ്രമണിയുടെ ഒരു ഷേപ്പാന്നാ പറയുന്നത്. മുദ്രമണിയുടെ ഒരു പുറം ഷേപ്പ് ഉണ്ടല്ലോ, അത് ഇടന്തല ഭാഗം. വലന്തല ഭാഗത്ത് ഫ്ലാറ്റായിട്ട് കുറ്റിയുടെ, അതാണ് മെയിൻ ഭാഗം. അത് സിലിണ്ടറിക്കലായിട്ടൊരു അതിൻ്റെ കുറ്റി. പിന്നെ രണ്ട് വട്ടം. ഈ വട്ടത്തിന് പശുവിൻ്റെ തോലാണ് ഉപയോഗിക്കുക. പശുവിൻ്റെ തോല് നമ്മൾ ഈ പനയുടെ ഫ്രെയിമാണത്, പനയുടെ അലക്, അല്ലെങ്കിൽ മുളയുടെ അലക്. ഈ അലക് വെട്ടി കൃത്യമായിട്ട് ഷേപ്പ് ഉണ്ടാക്കി അത് പശ വെച്ചിട്ട് ഈ തോല് മാടി മുറുക്കി കൃത്യമായി ഉണക്കി, 2 മാസമൊക്കെ പിടിക്കാതെ ഉണങ്ങാൻ. അതുണ്ടാക്കണവർ നമ്മൾ ഈ പിന്നെ പല സ്ഥലത്തുണ്ട്. വെള്ളാർക്ക് പണ്ട് കുന്നംകുളത്ത് വെള്ളാക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവർ പാരമ്പര്യമായിട്ട് ഇപ്പോഴും ഉണ്ട്. അവിടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കേരളത്തിൻ്റെ അഭിമാനിക്കാം. അതെ, പിന്നെ കേരളത്തിൻ്റെ വാദ്യമാണ്. മാത്രമല്ല എവിടെ പോയാലും ഇത് പിന്നെ ചെണ്ട എല്ലാ വാദ്യത്തിനും മേലെ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ ലോകത്ത് കുറേ പിന്നെ മട്ടന്നൂർ അതേമാതിരി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളൊക്കെ കുറേ ടൂർ നടത്തി. അതല്ലാണ്ടെയും കുറേ ടൂർ പുറം രാജ്യങ്ങളിലൊക്കെ പോയി, ബ്രസീല്, അമേരിക്ക വരെയൊക്കെ പോയിക്കണു. അപ്പോൾ അവിടെയൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റി, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഇടന്തല. ഇടന്തലയിൽ നമുക്ക് ഇത് ഒരു ലെയറേ ഉണ്ടാവുള്ളൂ, ഒരു വട്ടം. ഇത് വലന്തല എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ഇടന്തലയിൽ നിന്ന് വ്യത്യാസപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യത്തെ ഒരു ലെയർ മാടും. ആ ലെയർ മാടിക്കഴിഞ്ഞാൽ അതിൻ്റെ ചെറുതായിട്ടൊരു കഷ്ണം ഒട്ടിക്കും, അതിൻ്റെയും ചെറുതായിട്ടൊരു കഷ്ണം ഒട്ടിക്കും. അങ്ങനെ ഒരു 3-4 കഷ്ണം ഒട്ടിച്ചാൽ എന്നിട്ടാണ് വലന്തല ഉണ്ടാക്കുന്നത്. അപ്പോൾ രണ്ടും ശബ്ദം വ്യത്യാസം വരും. അപ്പോൾ അത് രണ്ട് തലക്കിലും കോർത്ത് ഈ പിന്നെ പണ്ടൊക്കെ ചണത്തിൻ്റെ കയറായിരുന്നു, ചണനൂല് കിട്ടില്ലേ, ആ ചണനൂല് പിരിച്ചുണ്ടാക്കിയിട്ട് അതിൻ്റെ ഇത് കോർത്തിട്ടാണ് ഇത് കയർ കോർക്കൽ. കയറിൻ്റെ കൂട്ടത്തിൽ ഈ കുടുക്കും, ഈ കണ്ടില്ലേ കുടുക്ക് കണ്ടില്ലേ, അത് നമുക്ക് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇതിൻ്റെ ടെമ്പർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, അത്രേ പറ്റുള്ളൂ. ഇതിന് പരിമിതിയുണ്ട്. ആദ്യം തന്നെ നമ്മളിപ്പോൾ ഒരു പെർഫോമൻസിന് പോവുകയാണെങ്കിൽ വലിച്ച് മൂപ്പിച്ച് കൊണ്ടുപോകണം. അതിനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പിന്നെ ആദ്യമൊക്കെ ആൾക്കാർ ഈ ഇവിടെ അരയിൽ കച്ച ചുറ്റിയിട്ട് ചവിട്ടി വലിച്ച് ഉണ്ടാക്കണം കൊക്കിയിട്ടത്. ഇപ്പോൾ ഇതിന് മെഷീനുകളുണ്ട്. അതുകൊണ്ട് ഒക്കെ മെഷീനറി ആണല്ലോ ഇപ്പോൾ പൊതുവെ, അത് ഇതിലും ഉണ്ട് ഇപ്പോൾ. അതാണിപ്പോൾ ചുരുക്കി പറയാനുള്ളത് ചണ്ടയെ. പിന്നെ കച്ച കിട്ടുക, അതൊക്കെ തന്നെ പ്രത്യേകിച്ച് പോകും. പിന്നെ നമ്മൾ അത് കോട്ടൺ ആണ് നമുക്ക് ഈ വേർപ്പിലേ ഏറ്റവും സുഖം. ആ അതെ അതെ അതെ, അതാണ് ഉപയോഗിക്കാറ്. അങ്ങനെയാണ് ഇപ്പോൾ പതിവ്. ഉണ്ണിയേട്ടൻ പോപ്പുലർ ആയത് തായമ്പകയിലാണല്ലോ. ചെണ്ട ഉപയോഗിച്ച് നമുക്ക് നമ്മള് വേറെ എന്തൊക്കെ വാദ്യം? തായമ്പകല്ലാതെ തായമ്പകല്ലാതെ നമുക്ക് ചെണ്ട എന്നുള്ള വാദ്യം പൊതുവായിട്ട് ക്ഷേത്രവാദ്യമാണ്. അത് നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ, അനുഷ്ഠാന കലകൾക്ക് ചെണ്ട ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ അമ്പലത്തിലെ ഉത്സവാഘോഷങ്ങളിൽ ശിവേലി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെണ്ടമേളം അതുകൊണ്ട്.
അതല്ലാതെ ഇപ്പോ തായമ്പകയുണ്ട്, അതിനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. തായമ്പകയുണ്ട്, അതല്ലാതെ ഇപ്പോൾ ഫ്യൂഷൻ അടക്കം ചെണ്ട ഉപയോഗിക്കുന്നുണ്ട്. അറിയുമല്ലോ നമ്മൾ മട്ടന്നൂര്, കരുണാമൂർത്തി എല്ലാവരും ഇപ്പോൾ ഫ്യൂഷൻ രംഗത്തൊക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ആ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ കൂടാത്ത കൂടിച്ചേരന്നെ, അതന്നെ ഫ്യൂഷൻ. അതില് പിന്നെ മൃദംഗം, തവില്, വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റ്സ്, അതേപോലെ ചെണ്ട, അങ്ങനെ വയലിൻ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ കുറച്ച് മെലഡി, കുറച്ച് പെർക്യൂഷൻ എല്ലാം കൂടിയും അങ്ങനെ ചേർത്തിട്ടുള്ള അത് ഒരു എൻ്റർടൈൻമെൻറ്റ്. അത് തന്നെ 2 മണിക്കൂറോ 3 മണിക്കൂറോ എൻ്റർടൈൻമെൻറ്റ്, അതാണ് ഫ്യൂഷൻ എന്നുള്ളത് വിവക്ഷിക്കുന്നത്. പിന്നെ അല്ലാതെ ഉണ്ട്. ഞാനധികം ഫ്യൂഷനിൽ പങ്കെടുത്തിട്ടില്ല, പക്ഷേ ഞാൻ കോളേജ് തലത്തിലൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ നമ്മുടെ ഈ പാരമ്പര്യേതര സ്വഭാവമുള്ള കാര്യങ്ങൾ, ഇത് പാരമ്പര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചെണ്ടമേളം, തായമ്പയും അനുഷ്ഠാന കലകളും ഇതൊക്കെയാണ് ഇപ്പോൾ ഈ പാരമ്പര്യം. അതല്ലാതെ ഫ്യൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ പാരമ്പര്യത്തിൽ നിന്ന് വിട്ടു, അങ്ങനെയാണല്ലോ, ഇല്ലാത്തത് തുടങ്ങുകയാണ് നമ്മൾ, അങ്ങനെയാണ്. അപ്പോൾ ഫ്യൂഷൻ അങ്ങനെ ഒരു വശത്ത്. പിന്നെ ചെണ്ടമേളം എന്ന് പറഞ്ഞാൽ ചെണ്ടമേളം പല വിധത്തിലുണ്ട്. ഈ ശിവേലിക്കലും പിന്നെ മേളം കൊട്ടുന്ന പഞ്ചാരി മേളം അറിയാലോ, പാണ്ഡിമേളം ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇളഞ്ഞിത്ര മേളം തൃശ്ശൂർ പൂരത്തിൻ്റെ ഒക്കെ പ്രസിദ്ധമാണല്ലോ. ആ മേളങ്ങളൊക്കെ തന്നെയാണ് എല്ലാ സ്ഥലത്തും കൊട്ടുന്നത്. പക്ഷേ തൃശ്ശൂർ പൂരത്തിൻ്റെ ഇളഞ്ഞിത്ര മേളം അതൊരു കേരളത്തിൻ്റെ ഞാൻ വായിച്ചിട്ടുണ്ട്. ആ ഞാൻ തിരുവമ്പാടിയിലാണ് വായിച്ചിട്ടുള്ളത്, തിരുവമ്പാടി മേളത്തിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. ഇളഞ്ഞിത്ര മേളം പാറമേക്കാവിൻ്റെയാണ്, മനസ്സിലായില്ലേ. അപ്പോൾ ഈ മേളങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഈ പഞ്ചാരി മേളം എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ, കേരളത്തിൽ പറഞ്ഞാൽ ലോകത്ത് എവിടെയുള്ള കേരള ഈ മേള കേരളത്തിലേ ഉള്ളൂല്ലോ. പഞ്ചാരി മേളം എവിടെ കൊട്ടിയാലും ഒന്ന് തന്നെ, പാണ്ഡിമേളം എവിടെ കൊട്ടിയാലും ഒന്ന് തന്നെ. ഈ പാണ്ഡിമേളമാണ് ഇളഞ്ഞിത്ര കൊട്ടുന്ന മേളം. പിന്നെ പല താളങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് അതിൻ്റെ പേര് പറഞ്ഞത്, മനസ്സിലായി. പഞ്ചാരി എന്ന് പറഞ്ഞാൽ അറിയാലോ നമുക്ക് രൂപകം. ഈ രൂപക താളത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പഞ്ചാരി മേളം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ രൂപകം എന്ന് പറഞ്ഞാൽ 3, അതിൻ്റെ ഗുണിതങ്ങൾ 6, 12, 24, അങ്ങനെ 96 അക്ഷരകാലമാണ് ഒന്നാം കാലമായിട്ട് വരിക. അപ്പോൾ ഈ 96 അക്ഷരകാലം ഒരു താളവട്ടം കഴിഞ്�് വരുമ്പോഴേക്ക് ഒരു 5-8 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ പിടിക്കും. അപ്പോൾ വിസ്തരിച്ച് ഒരു 3-3.5 മണിക്കൂർ മേളം ഉള്ള ഒരു സ്ഥലത്ത് അവതരിപ്പിക്കുമ്പോൾ ഒന്നാം കാലം ആണ് കുട്ടുക. അപ്പോൾ അതിൻ്റെ ക്രമത്തിനനുസരിച്ച് 96 അക്ഷരകാലം അങ്ങനെ നമ്മൾ ആദ്യം കാലം അതിൽക്കിട്ട് അതിൻ്റെ ഒരു നിലയൊക്കെ കൂട്ടി കലാശങ്ങൾ ഒന്ന് പുരോഗമിച്ച് അടുത്ത കാലത്തേക്ക് കിടക്കും. അപ്പോൾ അതിൻ്റെ നേരെ പകുതി അടിച്ച് കൊടുക്കും 48. ആ 48 അത് കലാശിച്ച് അത് അങ്ങനെ അതിൻ്റെ ഒരു സമയമുണ്ട്. അത് ആ നിലയിൽ നിന്ന് കലാശങ്ങളെടുത്ത് കൂടുതൽ കയറി കാലം കയറി കയറി പോയി അടുത്ത ഘട്ടത്തേക്ക് കിടക്കും. അപ്പോൾ 24. ഇതേപോലെ തന്നെ ആ 24 അങ്ങനെ പ്രോസസ്സ് ചെയ്ത് പോയിട്ട് 12 വരും, 12 6 വരും. ആ 6 പഞ്ചാരി മേളം, അത് കലാശിച്ച് കഴിഞ്ഞാൽ പഞ്ചാരി മേളം കഴിയും. ആ പാണ്ഡിമേളത്തിന് അതിൻ്റെ ഒരു ഇതുണ്ട്, അത് ത്രിപടയാണ് ഈ പാണ്ഡിമേളം. ആ ത്രിപട താളത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ പാണ്ഡിമേളം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ചെമ്പട മേളമുണ്ട്, ചെമ്പ, ഖണ്ഡം, ഖണ്ഡമേളം, ധ്രുവം, അങ്ങനെ പല പേരിലും ഇപ്പോൾ പല മേളങ്ങളുണ്ട്. ഏകാദശ മേളം, അങ്ങനെ പല രീതിയിലുള്ള മേളങ്ങളുണ്ട് ഇപ്പോൾ. അതാണ് മേളത്തിനെ പറ്റി പറയാനുള്ളത്. തായമ്പക എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിനിഷ്ഠമായ കലയാണ്. ഒരാൾ ഈ ചെണ്ടയിൽ എങ്ങനെ ഇമ്പ്രവൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സ്വഭാവം. അപ്പോൾ തായമ്പക നമ്മൾ മാത്രമല്ല, ഈ തായമ്പക എന്ന് പറഞ്ഞാൽ അത് ചെമ്പട താളം, ചെമ്പട താളം എന്ന് പറഞ്ഞാൽ നമ്മൾ കർണാടകയിൽ ആദ്യ താളം, ആദ്യ താളത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ തായമ്പക സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തായമ്പക തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു വിഷയം എന്താ വെച്ചാൽ തായമ്പകയുടെ മുഖം. ആ മുഖം എന്ന് പറഞ്ഞാൽ കാല ഇട, ആ കാലം ഇടൽ ആ ചെമ്പട കാലിടാണ്. എങ്ങനെ ഇടുക? ആദ്യം നമ്മൾ നടുക്ക് 2 അടി അടിക്കും, പിന്നെ താളം പിടിച്ച് തുടങ്ങും. ഡം ന ന ന ന ന ഡം
na 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 de 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 dum puri jambada thalottam appo angane kaalittu kaniyittu adire aa kaalam nerthi kaniye pinna nammal edathe kaiye cherthu രണ്ടാമത്തെ ഈ മുഖം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒന്ന് രണ്ട് ബഹുചാരികൾ എന്ന് പറയും. ഈ ബഹുചാരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുവിധത്തിൽ ചരിക്കുക, ഈ നടകൾ, ഈ നടകൾ ചരിക്കുന്നതിനാണ് ഈ ബഹുചാരി എന്ന് പറയുന്നത്. അപ്പോൾ ചതുരശ്രം ശരിക്ക് തായമ്പക ചതുരശ്രത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ചതുരശ്രത്തിൽ നമ്മൾ ഇപ്പോഴത്തെ തായമ്പകളൊക്കെ പരിഷ്കരിച്ച് എവിടെയും ഏത് നടയും കൊട്ടാനുണ്ട്. പണ്ട് അങ്ങനെയൊന്നും പാടില്ല, അതിന് നിങ്ങളെ നിയന്ത്രണങ്ങളുണ്ട്. ചതുരശ്രത്ത് പ്രധാനമാണ് ശരിക്ക് തായമ്പക. അപ്പോൾ ആ തായമ്പക നമ്മൾ മുഖം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബഹുചാരികളൊക്കെ കൊട്ടിക്കഴിഞ്ഞ് എണ്ണത്തേക്ക് കിടക്കുകയാണ്. എണ്ണത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പതികാലം, ആദ്യത്തെ ഇത് ഘട്ടം പതികാലം. ഈ പതികാലത്തിൽ 16 അക്ഷരങ്ങളാണ്. 16 അക്ഷരത്തിൽ എണ്ണങ്ങൾ ഏറ്റു ചുരുക്കുക, എണ്ണങ്ങൾ ഏറ്റു ചുരുക്കുക എന്നൊരു സമ്പ്രദായമുണ്ട്. അത് തായമ്പകയിലാണുള്ളത്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഒരു എണ്ണം പറയാം. നാക്കതരകി കാം എന്നുള്ള എണ്ണം. അപ്പോൾ ഈ എണ്ണം ഏറ്റു ചുരുക്കണമെങ്കിൽ അതിനൊരു നില വേണം. ഒരു നിലയിൽ നിന്നിട്ടാണ് നമ്മൾ എണ്ണം ഏറ്റു ചുരുക്കുന്നത്. അപ്പോൾ ഈ 16 അക്ഷരത്തിൽ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിന് വേണ്ടി പറയാം. നാക്കതരകി കാം ന ന ക ന ന ക ന ക ന ന ക ന ന നാഗതരഗിണക്കാം. അപ്പോൾ അവിടെ ചെറിയൊരു വ്യത്യാസം, ഒരു മറു എണ്ണം. ആദ്യം പറഞ്ഞ എണ്ണത്തിന് ലേശം വ്യത്യാസം വന്നിട്ട് ആദ്യത്തെ എണ്ണം നഗതരഗിക്കാം, അതിൻ്റെ മറു എണ്ണം എന്ന് പറയുമ്പോൾ നഗതരഗിണക്കാം, അതിനൊരു മറുപടി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ നഗതരഗിക്കാം എന്നുള്ളതും നഗതരഗിണക്കാം എന്നുള്ള എണ്ണവും ബാക്കി പറഞ്ഞ ഭാഗങ്ങൾ നിലയും, ഇതാണ് എണ്ണം നിലയും എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ ആ താളത്തിൻ്റെ പകുതിയിൽ എണ്ണം കൂട്ടും. അത് കഴിഞ്ഞ് ഏറ്റു ചുരുക്കുക എന്നുള്ളതാണ് അടുത്ത വിഷയം. 3 2 2 പ്രാവശ്യം, 2 2 പ്രാവശ്യം, 1 2 പ്രാവശ്യം. അത് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടാം കാലം ഏറ്റു ചുരുക്കുക. രണ്ടാം കാലം ഏറ്റു ചുരുക്കി അത് കൊട്ടി കൂർപ്പിച്ച് അടുത്ത എണ്ണത്തേക്ക് കിടക്കും. ഇതാണ് ഈ തായമ്പകയുടെ പുരോഗമനം. ഈ 3 ഏറ്റു ചുരുക്കണ വിധം പറഞ്ഞില്ലേ, അത് ഞാൻ ഒന്നുകൂടി ഒരു ചെറിയൊരു ഉദാഹരണം. ഈ നഗതരകിക്കാന്നുള്ളതാണ് നഗത. 3 പ്രാവശ്യം ഏറ്റു ചുരുക്കുക. ഞാൻ 3 2 അങ്ങനെ പറഞ്ഞല്ലോ, 2 2 പറഞ്ഞല്ലോ. നഗതരകി കാം നഗതരകി കാം നഗതരകി കാം ന കണ്ണ ന അതിൻ്റെ മറുപടി നഗതരകിണ കാം നഗതരകിണ കാം നഗതരകിണ കാം. അപ്പോൾ 3 2 പ്രാവശ്യം. ഇത് കഴിഞ്ഞാൽ 2 പിന്നെ 1, പിന്നെ അതിൻ്റെ രണ്ടാം കാലമുണ്ട്. ആ രണ്ടാം കാലത്തിന് മുമ്പ് 2 ഈ എണ്ണം ഓരോ പ്രാവശ്യം കുട്ടിയേക്കും. നഗതരകി കാണ നഗതരഗിണക്കാം. ഇത് കഴിഞ്ഞാൽ രണ്ടാം കാലമാണ്. നഗതരകും നഗതരകും നഗതരക്. ഇത് ശരിക്കും സംഭാഷണം പോലെ ചൊല്ലുണ്ടല്ലോ. അത് എവിടെ എങ്ങനെ അത് ക്രിയേറ്റ് ചെയ്തത്? അത് ആദ്യമേ തൊട്ടുള്ളത് നമുക്ക് അത് ആദ്യമുള്ള ഇത് നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഉണ്ട്. എങ്ങനെയാലും അതിന് മുമ്പ് ഉണ്ടാവണമല്ലോ. അതിനൊരു കൊട്ടുഭാഷ. അത് വേറൊരു കാര്യമുണ്ട്, ഇത് പല സ്ഥലത്തും പല മാതിരി പറയും. കിടതികഥ എന്ന് പറയും. ഈ കുളമൊക്കെ ഗ്രാമീണ വ്യത്യാസം അനുസരിച്ചൊക്കെ ചിലപ്പോൾ ഭാഷ മാറിയെന്ന് ചിലപ്പോൾ. നമ്മളൊക്കെ പഠിച്ചത് ഇങ്ങനെയാണ്. അപ്പോൾ നഗതരകും നഗതരകും നഗതരക് കണ്ണ നഗതരകിക്കാം നഗതരകിക്കാം നഗതരകിണക്കാണ. അതങ്ങനെ കുട്ടിപ്പോയിട്ട് പിന്നെ 1 വരും. നഗതരകിക്കാണ നഗതരകിണക്കാണ നഗതരകിക്കാം 3/4 നഗതരകിക്കാം നഗതരകിണക്കാം നഗതരകിക്കാം നഗതരകിണക്കാം നഗതരകും 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 നഗതരകൻ 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 നഗതര ഗിടുതികിട ഗതരകം. അതവിടെ കഴിയും. ഇതിങ്ങനെ ഒരു തരത്തിൽ ഇങ്ങനെ ഏറ്റു ചുരുക്കാം, വേറെ തരത്തിലും പോവാം. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞാൽ അടുത്ത എണ്ണത്തേക്ക് കിടക്കും. അങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഏറ്റു ചുരുക്കണം. അപ്പോൾ ഒരു സംഭാഷണം പോലെ. ഇപ്പോൾ നമ്മൾ ഡബിൾ താമ്പയെ കൂട്ടിച്ചാൽ ഒരാളൊരു എണ്ണം കൂട്ടുമ്പോൾ മറ്റേ ആൾ മറുപടി കൂട്ടും. അപ്പോൾ ഒരു കൺവെർസേഷൻ ആ രീതിയിലാണ് ഇത് പോകുന്നത്.
അപ്പോൾ അങ്ങനെയാണ് ഈ പിന്നെ ആദ്യം ഈ ഏറ്റു ചുരുക്കുക എന്നുള്ള വിഷയം ഇങ്ങനെയാണ്. അടുത്ത എണ്ണം പിന്നെ കുറേ എണ്ണങ്ങൾ ഉണ്ട്, തിരികെടുതി എതിരകം എന്ന് പറഞ്ഞാൽ അടുത്ത എണ്ണം ഉണ്ട്. ഈ തിരികെടുതി എതിരകം എന്നുള്ളത് പാലക്കാടൻ ശൈലിക്കു പോയ കിടതക തരികിടത എന്ന് പറയും. അപ്പോൾ ലേശലേശം മാറ്റങ്ങളുണ്ട്, പക്ഷേ അതിൻ്റെ ബീറ്റ് ഒന്നാണ്, എല്ലാം ഒന്നായിരിക്കും. ഇത് പിന്നെ 16 അക്ഷരകാലമാണ്, ഒരു ചെമ്പടയിൽ 16 അക്ഷരകാലത്തിലുള്ള പതികാലം എന്ന് പറഞ്ഞ സംഭവമാണ്. ഇപ്പോൾ ആ ഘട്ടമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി 32 അക്ഷരകാലം ഉള്ള ഘട്ടത്തേക്ക് കിടക്കും. അപ്പോൾ ഇതിൻ്റെ ഈ നില എന്ന് പറഞ്ഞ സാധനം നണ്ണ കണ്ണ ണ കണ്ണ 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 ഇതിൻ്റെ ഇരട്ടിയായിരിക്കും നില. നന്ന കണ്ണ 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 പിന്നെ കണക്കാം, അവിടെ എണ്ണം വേറെ വരും. അത് ഏറ്റു ചുരുക്കും. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ചില മനോധർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് പിന്നെ ആ ഒരു ഘട്ടം കഴിഞ്ഞാൽ അത് ഏറ്റു ചുരുക്കി അടുത്ത ഘട്ടത്തേക്ക് കിടക്കും. അടുത്ത ഘട്ടത്തേക്ക് എന്ന് പറഞ്ഞാൽ 64 അക്ഷരമുള്ള ഘട്ടത്തിൽ അവിടെ അതാണ് ഞാൻ അവിടെ നേരത്തെ കൊട്ടിയത്. അത് അത് വരുമ്പോൾ 64 അക്ഷരം തരുമ്പോൾ 4 കാലം കൂടി എന്ന് പറയും. നക്കട തറ ഗിഡ്ഡതി കതറ ഗിഡ്ഡതി കതറ കട തറ ഗിഡ്ഡതി കതറ ഗിഡ്ഡതി കതറ കട തറ ഗിഡ്ഡതി കതറ ഗിഡ്ഡതി കതറ കട തറ ഗിഡ്ഡതി കതറ ഗിഡ്ഡതി 64 അക്ഷരം. അപ്പോൾ അതിലുള്ള എണ്ണങ്ങൾ ഏറ്റു ചുരുക്കി പിന്നെ ഒരു പിന്നെ യൂഷ്വലി ഒരു 2-3 എണ്ണങ്ങളുണ്ടാവും. അത് കലാശി കഴിഞ്ഞാൽ ഈ ഘട്ടം കഴിയും, പതികാലം എന്ന് പറഞ്ഞ ഘട്ടം കഴിയും. പിന്നെ കൂറാണ്. കൂറ് എന്ന് പറഞ്ഞത് ഒരു 2-3 തരത്തിലുണ്ട്. പഞ്ചാരിക്കൂറുണ്ട്, ചെമ്പക്കൂറുണ്ട്, പിന്നെ അടന്തക്കൂറുണ്ട്. ഈ പഞ്ചാരിയും ചെമ്പിയും ഒരു തായമ്പകയിൽ മിക്കവാറും ഉണ്ടാവാം, അല്ലെങ്കിൽ അടന്തക്കൂറ് മാത്രം ഉണ്ടാവും. ഇനി പഞ്ചാരിയും അടന്തിയും അങ്ങോട്ടും ഒക്കെ ഉണ്ട്, പക്ഷേ പഞ്ചാരിയും ചെമ്പി യൂഷ്വലി പഞ്ചാരിയും ചെമ്പിയും ഒരു കോമ്പിനേഷനാണ്. അത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടമായ പിന്നെ ഇടവട്ടം എന്നുള്ളതേക്ക് കിടക്കും. ഈ കൂറ് കഴിഞ്ഞാൽ പിന്നെ ഇടവട്ടമാണ്, അല്ലെങ്കിൽ അടന്തക്കൂറ് മാത്രം കൂട്ടിയിട്ട് ഇടവട്ടത്തേക്ക് കിടക്കും. അങ്ങനെയാണ് സാധാരണ പതിവ്. പഞ്ചാരിക്കൂറ് പറയുമ്പോൾ നമ്മൾ ഈ തിസ്രത്തിലുള്ള ഒരു സാധനം ഒരു നില വരും, അതിലുള്ള എണ്ണങ്ങൾ വരും. പക്ഷേ അത് ആദ്യ താളത്തിനെ ബേസ് ചെയ്തിട്ടാണ് വരിക. അഡ്ഡ ഗിണ്ണ കണ്ണ കണ്ണ ഗിണ്ണ കണ്ണ കണ്ണ ഗിണ്ണ കണ്ണ കണ്ണ ഗിണ്ണക്ക ഈ ആദ്യ താളം ബേസ് ചെയ്തിട്ട് തായമ്പയിൽ ഉടനീളം പോകണല്ലോ. അപ്പോൾ അത് പഞ്ചാരിക്കൂറാണെങ്കിൽ ആ നിലയിൽ പോവും. ചെമ്പക്കൂറ് അത് കഴിഞ്ഞാൽ ഈ പഞ്ചാരിക്കൂറ് കലാശ ചെമ്പക്കൂറ് എന്ന് പറഞ്ഞ ഘട്ടത്തിൽ അത് ഖണ്ഡ നടയിലുള്ള ഒരു വായനയാണ് വരിക. ആ ഖണ്ഡ നടയിൽ ഉള്ള നില വായിച്ച് അതിലുള്ള എണ്ണങ്ങൾ കൊട്ടി അത് കലാശിക്കും, അതിന് ചെമ്പക്കൂറ് എന്ന് പറയും. ഇനി പിന്നെ അടന്തക്കൂറ് ആണെങ്കിൽ മിശ്രമാണ്, തക്കിട്ട തക്കതീമി. ആ തക്കിട്ട തക്കതീമിയിലുള്ള നില കൊട്ടിയിട്ട് അത് കലാശിച്ചാൽ അടന്തക്കൂറ്. ഇത് ആ കൂറ് എന്നുള്ള ഘട്ടമാണ് ഇപ്പോൾ ഈ പതികാലം എന്ന് പറഞ്ഞ ഘട്ടം കഴിഞ്ഞാൽ വരുന്നത്. അത് കലാശിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടവട്ടാണ്. അഡ്ഡെണ്ണക അഡ്ഡെണ്ണക അഡ് ആൾക്കാർക്ക് ഹരള സമയമാണ്, അവിടുന്ന് അങ്ങോട്ടൊക്കെ ഉള്ള സമയമാണ്. അഡ്ഡെണ്ണക 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 അടുകടുകണ്ണക അഡ്ഡെണ്ണക അടുകടുകടുതിക അഡ്ഡെഡ് അങ്ങനെ പോയി പോയി ഈ ധീം ത ധീം ത എന്നുള്ളത് അടുത്ത ഘട്ടത്തിൽ കിടന്ന ധീം 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 ധീന്നാവും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ദ്രുതകാലത്തേക്ക് പോവുക. പിന്നെ ഇടവട്ടം 2 കാലം, ഇടനില, ഇരികിട. ഇരികിട എന്ന് പറഞ്ഞാൽ ഡെഡ് ഡെഡ് ഗെഡ് 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 ഗെടുത്തറൊക്കെ മുറുകും. അപ്പോൾ അങ്ങനെ താളം ദ്രുതകാലത്തേക്ക് കടന്ന് ഇടനില ഇരികിട, അതാണ് ഈ തായമ്പകയുടെ ഏറ്റവും അവസാനത്തെ ഭാഗം. അപ്പോൾ ഇടനിലയും കഴിഞ്ഞാൽ ഇരികിടയ്ക്ക് എത്തിയാൽ അങ്ങോട്ട് ഗോപുരത്തിൻ്റെ മുകളിലെത്തി, മനസ്സിലായി? ഇത് കൂർത്തിങ്ങനെ ഒരു വരണ ഒരു ഘടനയാണല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിലെത്തി. അപ്പോൾ ആണ് പിന്നെ മുറുകി മുറുകി പോയിട്ട് കെട്ട് 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 എന്നുള്ള സാധനം ആ ആൾക്കാർ ഡാൻസ് കളിക്കാനുള്ള ഡാൻസ് കളിക്കും. അതിൻ്റെ സമയമാണ്. അപ്പോൾ എടുത്തി 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 അഡ് കേൾക്കുക അഡ് കേൾക്കുക അഡ് 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 അങ്ങനെ അങ്ങനെ പോയിട്ട് അത് അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് തായമ്പക കലാശിക്കുന്നു. പിന്നെ ആ തായമ്പക കലാശിച്ച് കഴിഞ്ഞാൽ ഒരു ഗണപതി കയ്യ് ഒരു കലാശം പോലെ കൊട്ടിയിട്ട് തായമ്പക അവസാനിക്കും. അല്ലില്ല, ഇത് അവസാനം നമ്മൾ കൊട്ടി വയ്ക്കാന്ന് പറയും. അത് തായമ്പ കഴിഞ്ഞാൽ ഒരു ഒരു പ്രാർത്ഥന പോലെ ഒരു സാധനം കൊട്ടി വെച്ചാൽ അതാണ് തായമ്പകയുടെ ഒരു പൂർണ്ണരൂപം. ഏതാണ്ട് ചോദിക്കാൻ ആദ്യം ഗണപതി വന്നിട്ടുണ്ട്. ആ ഇതിപ്പോൾ അങ്ങനല്ല, ഇതിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പിന്നെ ഒരു തായമ്പകയുടെ മുമ്പേ കൊട്ടി വയ്ക്കലുണ്ട്, വലന്തലയിലൊക്കെ കൊട്ടി വയ്ക്കലുണ്ട്. മറ്റേ
തായമ്പോട്ടെന്നല്ല മറ്റേ താളം പിടിക്കുന്ന ഭാഗത്തൊരു കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതന്നെ ഒരു കണക്കുബന്ധനാണ്. പിന്നെ തായമ്പക തുടങ്ങും. അത് കഴിഞ്ഞാൽ അവസാനം ഈ ഇതോട് കൂടിയിട്ട് കുട്ടികളോട് തായമ്പ അവസാനിക്കുകയാണ്. അങ്ങനെയാണ് എൻ്റെ ഒരു ഘടന പൊതുവെ. എവിടെയൊക്കെ തായമ്പക കൂടുതൽ പ്രോഗ്രാം ചെയ്യാനായിട്ട് ചെയ്യാറുള്ളത് എവിടെയൊക്കെയാണ് തായമ്പക? തായമ്പക നമ്മൾ ഈ വെള്ളവനാടൻ ഭാഗങ്ങളിൽ, പാലക്കാട്. ഉത്സവങ്ങൾക്ക് അങ്ങനെ ഉത്സവങ്ങൾ പൂരങ്ങളാണ് യൂഷ്വലി വരിക. ഇനി അതല്ലാതെ ചില സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അവരുടെ ഇപ്പോൾ ഒന്നും വേണ്ട മലയാള മനോരമയുടെ വാർഷികം അതിനൊക്കെ പോകാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മറൈൻ ഡ്രൈവിൽ മറ്റേ ഒരു ലൈബ്രറി കൗൺസിൽ എന്തോ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒക്കെ യൂഷ്വലി ഇപ്പോൾ വരാറുണ്ട്. അതായത് നമ്മളെ അമ്പലത്തിലുള്ള വേലാപൂരങ്ങൾ മാത്രമല്ലാതെ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടും തായമ്പകളൊക്കെ കുറേ ഉണ്ടാവാറുണ്ട്. ഔട്ട് ഓഫ് കൺട്രി ആകുമ്പോൾ അവിടെയൊക്കെ എന്തിനു വേണ്ടിയിട്ട് നമ്മുടെ ഈ പ്രോഗ്രാംസ് വരാറ്? അത് കേരള പെർക്യൂഷൻ തിയേറ്ററുകളിൽ മ്യൂസിക് കൺസേർട്ടായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതൊക്കെ അല്ലാതെ അമ്പലങ്ങളുണ്ട്. ഇപ്പോൾ അമേരിക്കയിലൊക്കെ അമ്പലങ്ങളുണ്ട്. അവിടെ കുറേ ആൾക്കാർ ഈ അനുഷ്ഠാനപരമായിട്ടുള്ള ചടങ്ങുകൾക്കൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ തുടങ്ങുന്നുണ്ട്. കേരളത്തിലേക്കാൾ കൂടുതൽ ആസ്വാദനം വിദേശ രാജ്യങ്ങളിലായിരിക്കും അല്ലേ കൂടുതൽ കിട്ടിയിരിക്കുന്നത്? അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ. അത് കേരളക്കാർ ദേഷ്യപ്പെടില്ല. അങ്ങനെ പറഞ്ഞത് ദേഷ്യപ്പെടില്ല. കേരള ആസ്വാദകരെ നമുക്ക് മറക്കാൻ പറ്റുമോ? കേരളത്തിലെ ആസ്വാദകരല്ലേ നമ്മളെ വലുതാക്കണത്. അപ്പോൾ അല്ല, അവിടെ ആസ്വാദകരുണ്ട് കേട്ടോ. അവർക്ക് എല്ലാവർക്കും ഈ ഒരു കാര്യമുണ്ട്, അവർക്ക് കിട്ടാത്തൊരു കൾച്ചറല്ലേ നമ്മുടെ നമുക്ക് വന്നിരിക്കുന്നത്. ആ അതെ അതെ, റിഥം എന്ന് പറഞ്ഞ സാധനം ഇതൊരു ലാംഗ്വേജ് ആണല്ലോ. എല്ലാവരും ആസ്വദിക്കും. അതിപ്പോൾ അമേരിക്കയിലും ശരി, കാനഡയിലും ശരി, യൂറോപ്പിലായാലും ശരി, എവിടെയായാലും നമ്മളെ അനുഭവം എന്താ വെച്ചാൽ അവരൊക്കെ എല്ലാവരും ഇതിൽ ലയിച്ചിരിക്കും. ഏത് ഇപ്പോൾ അവരുടെ പരിപാടികൾ നമ്മൾ കണ്ടാലും നമുക്ക് തലയാട്ടം തോന്നുമല്ലോ. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ അനവധി ഉണ്ടാവാറുണ്ട്. ഇപ്പം ബ്രസീലിലൊക്കെ പോയിട്ട് മട്ടന്നൂരിൻ്റെ ഒരു ഇതിൽ ലീഡർഷിപ്പിൽ ഞങ്ങൾ പോയിട്ട് ബ്രസീലിലെ അവിടെയുള്ള വാദ്യങ്ങൾ ഞങ്ങളും കൂടി ലിഡാന്നോ ലിഡാന്ന് പറഞ്ഞൊരു സംഘടന തോന്നുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്റ്റേജിൽ വിത്തൌട്ട് എനി റിഹേഴ്സൽ കുറെ നേരം എന്തൊക്കെയോ കുട്ടിയുണ്ട്. അവരുടെ കുട്ടനുസരിച്ച് ഞങ്ങളും ലയിച്ച് ചേരും, അവരുടെ ഞങ്ങളെ കുട്ടനുസരിച്ച് അവരും. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞങ്ങൾക്ക് ബോധ്യമാണ് ഈ ലാംഗ്വേജ് ഏത് മനുഷ്യരുള്ളിടത്തോളം എല്ലാത്തിലും ഉണ്ടാവും, അവർക്ക് മനസ്സിലാവുകയും ചെയ്യും, അത് പിക്കപ്പ് ചെയ്യാൻ പറ്റും. വാദ്യകലാകാരന്മാരുടെ ഒരു കഥ, അവരുടെ ജീവിതത്തിനെ പശ്ചാത്തലമാക്കിയിട്ട് ഉള്ളൊരു സിനിമയായിരുന്നു അത്. അപ്പോൾ അതിൽ യഥാർത്ഥ വാദ്യകലാകാരന്മാരാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്, ഉൾപ്പെട്ടിട്ടുള്ളത്. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ വളാഞ്ചേരി അടുത്ത് ഒരു സത്യനാരായണൻ, ഡോക്ടർ സത്യനാരായണൻ ഉണ്ട്, അദ്ദേഹമാണ് അതിൻ്റെ ഡയറക്ടർ. അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതി. ഇത് ഒറിജിനലായിട്ട് എടുക്കണം എന്ന് പറഞ്ഞിട്ട് വാദ്യകലാകാരന്മാരെ മാത്രം തിരഞ്ഞെടുത്ത് അതിൽ അത് ഇതല്ലാതെ മുമ്പേ ഒരു ഫ്രെയിമിലെങ്കിലും വന്ന ആൾക്കാർ രണ്ടുപേർ മാത്രമേ ഉള്ളൂ. ശ്രീല നല്ലയിടം എന്ന് പറഞ്ഞ നടി, അതേപോലെ ദിലീപ് കുറ്റിപ്പുറം, ഇവർ രണ്ടുപേരും കുറേ സിനിമകളിലൊക്കെ തല കാണിച്ച ആൾക്കാരാണ്, അത്യാവശ്യം അഭിനയിച്ച ആൾക്കാരാണ്. അല്ലാതെയുള്ള എല്ലാ ആൾക്കാരും ആദ്യമായിട്ടാണ് ഒരു ഫ്രെയിമിൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞത്. ടെൻഷൻ ഉണ്ടായിട്ടുള്ളൂ, അത് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അല്ല, എങ്ങനെയും പിടിച്ച് വെള്ളത്തിലിട്ടാൽ നീന്തി കയറണല്ലോ. അതേപോലെ അങ്ങോട്ട് അങ്ങോട്ട് രക്ഷപ്പെട്ട് പോകുന്നു എന്ന് പറയാം, അത്രേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു കാര്യം വെച്ചാൽ അതിൽ നമ്മൾ വാദ്യകലാകാരന്മാരുടെ ജീവിതം എന്ന് പറയുമ്പോൾ കുറേയൊക്കെ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് അതിൽ വരുന്നത്. അതുകൊണ്ട് നമുക്ക് എനിക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റി, വേഗം കയറാൻ പറ്റി. മനസ്സുകൊണ്ടൊക്കെ എനിക്ക് വേഗം കയറാൻ പറ്റി. അതുകൊണ്ട് നല്ലൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു എന്തായാലും. പിന്നെ അത് ഇറങ്ങിയ സമയത്ത് പ്രളയവും കാര്യങ്ങളൊക്കെ വന്നു, ആരും അങ്ങനെ കുറേ ആൾക്കാർ അറിയപ്പെടാതെ പോയത്. ഇനിയിപ്പോൾ അത് ഈ ഓൺലൈനിൽ ഇപ്പോൾ അടുത്ത മാസം തന്നെ കയറും. അത് ഒരു ദേശ വിശേഷം എന്നാണ് അതിൻ്റെ പേര്. അതെ അതെ, കാണും കാണും, കണ്ടിരിക്കും. മിസ് ചെയ്യും, കാരണം എന്താ വെച്ചാൽ കണ്ട ആൾക്കാരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് സ്ക്രിപ്റ്റ് നല്ല സ്ക്രിപ്റ്റാണ്. നമ്മൾ ഈ എന്താ പറയുക, എസ്റ്റാബ്ലിഷ്ഡ് ആർട്ടിസ്റ്റുകൾക്കൊന്നും അതിൽ അധികം ഇല്ല എന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ. ശരിക്കും ഒരു ഒറിജിനൽ ഇത് വരച്ചിട്ടുണ്ടതിൽ, അത് അങ്ങനെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നു. കാണണം എന്തായാലും, കണ്ടിട്ട് അഭിപ്രായം പറയണം കാര്യങ്ങളൊക്കെ.
അപ്പോൾ അങ്ങനെ അതൊരു ചരിത്രം കൂടിയാണ്. കാരണം വാദ്യകലയെ പറ്റിയൊരു സിനിമ വന്നു. പണ്ട് ചെണ്ട എന്ന് പറഞ്ഞിട്ട് മധു അഭിനയിച്ചൊരു സിനിമ വന്നിട്ടുണ്ട്. പിന്നെ സോപാനം എന്ന് പറഞ്ഞിട്ട് ജയറാമിൻ്റെ ഒരു പിന്നെ സിനിമ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് വ്യത്യസ്തമായിട്ടൊരു ട്രീറ്റ്മെൻറ്റാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതാണ് കാര്യം. ഇവരുടെ പിന്നെ കുടുംബജീവിതം എങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ അവരുടെ ജീവിത രീതികൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഇത് ശരിക്ക് അത് മാത്രമേ ഉള്ളൂ. അതാണ് പാരമ്പര്യമായിട്ടാണ് ഉണ്ണിയേട്ടന് കല കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അത് ഉണ്ണിയേട്ടൻ മക്കൾ അത് ചോദിക്കാൻ മറന്നുപോയി. ഫാമിലിനെ പറ്റി ഒന്ന് പറഞ്ഞുതരാമോ? പറഞ്ഞുതരാം. ആദ്യം ഞാൻ പറഞ്ഞു, നമ്മളെ സഹോദരന്മാർ ഞങ്ങൾ ഒരുമിച്ചാണ് കൊട്ടു പഠിച്ചത് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അച്ഛനമ്മ ഞങ്ങൾ സഹോദരന്മാർ. ഒരു ചേട്ടൻ ഹൈസ്കൂളിൽ എച്ചമായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അവരുടെ വൈഫ് ടീച്ചറാണ്. ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ചേട്ടൻ കൽക്കട്ടയിൽ ശാന്തിനികേതനിൽ മറ്റേ രവീന്ദ്രഭാരതി യൂണിവേഴ്സിറ്റിയിൽ, കേന്ദ്ര ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിൽ കഥകളി ചെണ്ട അധ്യാപകനാണ്. അവർ കൽക്കട്ടയിൽ താമസിക്കുന്നു. ഒരു ചേട്ടൻ പിന്നെ ഇപ്പം ഇല്ല. ഈ മാഷടി എൻ്റെ ഇടയിലുള്ളതാണ്ടായിരുന്നു. അപ്പോൾ ഇല്ല, 92 ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. പിന്നെ ഉള്ളത് ഞങ്ങളെ കൂടെ പഠിച്ച അച്ഛൻ്റെ അനിയൻ്റെ മകൻ പോരൂർ രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങളെ സഹോദരന്മാർ. പിന്നെ ഞാൻ കല്യാണം, എൻ്റെ ഭാര്യ കണ്ണൂരാണ്, പ്രമീള എന്നാണ് പേര്, ഹൗസ് വൈഫാണ്. മക്കൾ ശ്രീലക്ഷ്മി, ശ്രീജിത്ത്. അവർ രണ്ടാളും തായമ്പയൊക്കെ പഠിച്ചിട്ടുണ്ട്. യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ മത്സരങ്ങൾക്ക് പോയിട്ടുണ്ട്. കുറച്ച് കുറച്ചൊക്കെ സമ്മാനമൊക്കെ മേടിച്ചിട്ടുണ്ട്. മകളാണ് മൂത്തത്, ശ്രീലക്ഷ്മി. അവള് തിരുവനന്തപുരത്ത് ഐസർ എന്ന് പറഞ്ഞ കോഴ്സിന് പഠിക്കുന്നു. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ശാസ്ത്ര ഇതിനെ പറ്റി ഉള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ്, BSMS. മകൻ MBBS ആണ് പഠിക്കുന്നത്. ഉക്രൈനിലാണ് ഇപ്പോൾ. അവിടെ രണ്ടാമത്തെ വർഷമാണ്. മോളുടെ ഇപ്പോൾ 4 കഴിഞ്ഞ്, 5 ഈ ഏപ്രിലാകുമ്പോൾ 4 പൂർത്തിയാവും. പിന്നെ 1 കൂടി, 5 വർഷം. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു പശ്ചാത്തലം. തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ ജേണി ഓഫ് ഹാർട്ടിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി സഹകരിച്ചതിന്, ഇത്രയും അറിവ് ഞങ്ങൾക്ക് തന്നതിന് വളരെയധികം നന്ദി. അത്രയധികം അറിവൊക്കെ പറഞ്ഞു എനിക്കറിയില്ല. നമുക്ക് നമ്മള് സഞ്ചരിച്ച വഴികളുടെ അല്ലെങ്കിൽ അതിൽ നിന്ന് അനുഭവങ്ങളുടെ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. ആയിക്കോട്ടെ, വളരെ സന്തോഷം. എന്തായാലും ഇല്ല, നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ കൂടിയിരിക്കാനും അതിനൊക്കെയുള്ള അവസരം കിട്ടി, വളരെ സന്തോഷം. അതെ. മാത്രമല്ല ഇത് ഈ പിന്നെ തായമ്പ വാദ്യകലയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ആൾക്കാരായിട്ടൊന്ന് സംവദിക്കാൻ പറ്റിയതിൽ എനിക്കും വളരെ സന്തോഷം. അപ്പോൾ വളരെ സന്തോഷം.